നമസ്കാരം എല്ലാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതെ, ഞാനൊരു പുതിയ വിഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് നോക്കിയേ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്താണെന്ന് നോക്കിയേ, ഞാനൊരു ഡയമണ്ട് പൂരി ഉണ്ടാക്കാൻ പോവാ. ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയാണ് എന്റെ കയ്യിലിരിക്കണത്. ഞാൻ ഈ ചപ്പാത്തി എടുത്ത് ഒരുമിച്ച് ഇത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുവാണേ. കട്ട് ചെയ്തിട്ട് അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനൊരു പീസ് വന്നില്ലേ, ഇങ്ങനെ ഞാൻ വീണ്ടും ഇത് ഇങ്ങനെ ആക്കി വീണ്ടും ഞാൻ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാൻ പോവാം. അപ്പൊ അതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, പൂരി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. രീതിയിൽ മൂന്ന് നാല് എണ്ണത്തെ ഇങ്ങനെ പറക്കിയിട്ടിട്ട് ഡയമണ്ട് കട്ട് ചെയ്ത പൂരിനെ ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. ഈ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ പൂരിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയെടുത്ത് സവാള ഇട്ട് വഴറ്റുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇനി ഇഞ്ചി പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യും. അല്ല, ഇഞ്ചി പച്ചമുളകും എല്ലാം ചേർത്തിട്ട് ഉള്ളി ഞാൻ ഈ രീതിയിലൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ പോവാണേ. ഉപ്പിട്ടില്ല ഇതുവരെ ഞാൻ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇടാൻ പോവാം. അപ്പം അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ പൊടിച്ച് ചേർത്തത് ഞാൻ ആ കുക്കറിൽ വേണ്ട പുഴുങ്ങി ചെത്തിട്ട് കുക്കറിൽ പുഴുങ്ങി, അല്ലെങ്കിൽ തൊലി ചെത്താണ്ട് ഇട്ടിട്ട് തൊലി ഇളക്കി കളഞ്ഞാലും മതി, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതേ ഞാനിപ്പോൾ തൊലി ചെത്തിയ കുക്കറിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിനെ ഏതാണ്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് കൂടി ഞാൻ അതിനകത്തേക്ക് ചേർക്കാൻ പോവാം. ഇത് ഈ രീതിയിൽ അല്ല ഞാൻ ഉടച്ചെടുത്തിട്ട് ഞാനൊരു കരിഞ്ഞു പോകാതിരിക്കാൻ ലേശം വെള്ളം ചേർത്തായിരുന്നു. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാൻ പോവാണേ. ഉപ്പിട്ടില്ല, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പിടാം. ഉടയാത്ത ഉരുളക്കിഴങ്ങിനെയൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് അപ്പം ഒരു ലേശം കുറച്ച് ഒരു ലേശം വെള്ളം കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം
ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇതിനകത്ത് ഞാൻ ചേർത്തു. അപ്പോൾ അതിനകത്ത് ലേശം ഒരു സ്വല്പം ഗരം മസാലയും കൂടി ടേസ്റ്റ് ചേർത്തിട്ട് ഞാൻ ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കറി റെഡിയാക്കി എടുത്തിരിക്കുന്നത്.